ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എസ് ആർ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ICT പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റാണ് പഠിക്കാൻ പോകുന്നത്. പാഠത്തിൻ്റെ പേരെന്താണെന്നറിയാമോ? ചതുരക്കള്ളിയിൽ ഒരു വീട്. കൂട്ടുകാർക്ക് ഈ ചിത്രം കാണുമ്പോൾ തന്നെ നമ്മൾ വീട് വരയ്ക്കാനാണ് പോകുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടല്ലേ? അതെ, ഒത്തിരി നിറങ്ങളും അതുപോലെ തന്നെ നല്ല ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. അപ്പം നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. അധ്യായം 2, ചതുരക്കള്ളിയിൽ ഒരു വീട്. നോക്കിയേ കൂട്ടുകാരെ, അമ്മക്കുട്ടി കമ്പ്യൂട്ടറിൽ ഒരു വീട് വരയ്ക്കാനാണ് പോകുന്നത്. അവൾ ജിയോകോംപ്രസ്സാണ് അതിന് വേണ്ടി തിരഞ്ഞെടുത്തത്. ജിയോകോംപ്രസ് ഓപ്പണാക്കി വീട് വരയ്ക്കാൻ നോക്കിയപ്പോഴേക്കും അതിൽ കുറേ വരകൾ, തലങ്ങനെയും വിലങ്ങനെയും വരകൾ. എങ്ങനെയാണ് ഇതിലൊരു വീട് വരയ്ക്കുക? അമ്മക്കുട്ടിക്ക് സംശയമായി. നമുക്ക് അമ്മക്കുട്ടിയെ സഹായിച്ചാലോ? എങ്ങനെയാണ് വീട് വരയ്ക്കുക? ചതുരക്കള്ളികളിൽ വീടിൻ്റെ ആകൃതിയിൽ നിറം നൽകി നോക്കണം. ഈ ഗെയിം എങ്ങനെയാണ് കൂട്ടുകാരെ തുറക്കേണ്ടത്? ജിയോകോംപ്രസ് എളുപ്പത്തിൽ വരയ്ക്കാം. ജിയോകോംപ്രസ് ഓപ്പൺ ചെയ്യുമ്പോൾ അടുത്തൊരു ഡൈനോസർ ഒരു ബോളൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യണം. അത് കഴിയുമ്പോൾ അടുത്ത് എളുപ്പത്തിൽ വരയ്ക്കാമെന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. ഒരു ചതുരത്തിനകത്ത് കുറേ നിറങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴത്തേനും ദേ ഈ കാണുന്ന വിൻഡോ ഓപ്പണായി വരും. ഇനി വീടിൻ്റെ ആകൃതിയിൽ നമുക്ക് ഓരോ കളങ്ങളിൽ നിറം കൊടുക്കാം. കണ്ടോ കൂട്ടുകാരെ, മനോഹരമായ വീടാണ്. അമ്മക്കുട്ടി വരച്ചതാണ്. ഇഷ്ടമായോ? ഇതുപോലൊന്ന് നമുക്ക് വരയ്ക്കണ്ടേ? തെറ്റുകയാണെങ്കിൽ എന്താ ചെയ്യുക? ദേ ഏറ്റവും മുകളിലായി റൗണ്ട് ചെയ്തിരിക്കുന്ന കണ്ടോ, അത് ഇറേസറാണ്. നമുക്ക് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ മായ്ച്ചു കളയാം. സൂപ്പറാണല്ലേ. ഇനി നമുക്ക് മറ്റൊരു ചിത്രം വരച്ച് നോക്കാം. അമ്മക്കുട്ടി വരച്ചതുപോലെ മനോഹരമായ വീടിൻ്റെ ചിത്രമായാലോ? അത് കഴിഞ്ഞ് മറ്റേതെങ്കിലും ചിത്രം വരയ്ക്കാം. ഏതൊക്കെ ചിത്രങ്ങൾ നമുക്ക് വരയ്ക്കാൻ കഴിയും? പൂക്കളെ വരയ്ക്കാം, മീനുകളെ വരയ്ക്കാം, അങ്ങനെ ഒത്തിരി ഒത്തിരി നമുക്ക് വരയ്ക്കാൻ കഴിയും അല്ലേ. ഒരു കുഞ്ഞി വീട് വരച്ചാലോ? അത് കഴിഞ്ഞ് നമുക്ക് പൂക്കളെയും മീനുകളെയും ഒക്കെ വരയ്ക്കാം.
കൂട്ടുകാരെ, കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായോ? ഗെയിം ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ. പൂക്കളെയും വീടുകളെയും ഒക്കെ വരച്ചോ? കൂട്ടുകാർ കമ്പ്യൂട്ടറിൽ വരച്ച് നോക്കണം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു.